സന്ദീപ് വാര്യർ ഷാഫി പറമ്പിലിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആണോ? അല്ലല്ല, അത് പാർട്ടിയും പിന്നെ അദ്ദേഹം കൂടെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ വരവ് എത്രത്തോളം കൊടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസ്? അതിനകത്ത് അതിപ്പം ഈ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ കേവല ഉപതെരഞ്ഞെടുപ്പോ എന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞു വെച്ച വാചകങ്ങൾ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരാന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒരു പാർട്ടി ചേഞ്ച് അല്ല. കോൺഗ്രസും ബി ജെ പിയും ഒരു കാലത്തും ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത തീർത്തും വിഭിന്നമായി വ്യത്യസ്തമായിട്ടുള്ള രണ്ടാശയങ്ങളാണ്. അപ്പൊ ആ ഒരാശയം അതൊരു വെറുപ്പിന്റെ ഫാക്ടറിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിന്നതിലെ ജാള്യതയും അവിടെ ഉണ്ടായപ്പോൾ ഉപയോഗിച്ച വാക്കുകളെ സംബന്ധിച്ചുള്ള ഖേദവും പിന്നെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം ഉപരോധം നടത്തി കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വരെ അവിടെ ചാനൽ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപരോധത്തെപ്പറ്റി തുറന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഐഡിയോളജിയിൽ നിന്ന്, വെറുപ്പിൻ്റെ ഐഡിയോളജിയിൽ നിന്ന് ആരെല്ലാം പുറത്തുകടന്നു അത്രത്തോളം നാടിന് സമാധാനമാണ്. ഇത്രയും ചെറുപ്പകാലം മുതൽ RSS-ന്റെയും BJP-യുടെയും ഭാഗമായിരുന്ന ഒരാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക എന്നത് ആ തരത്തിൽ ഭയങ്കര ഒരു ആശയപരമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഭൗതികമായി നോക്കുമ്പോൾ ഭയങ്കര ഒരു ഗുണമല്ല. അല്ല, ഐഡിയോളജിക്കലി അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വരുന്ന എല്ലാ ചേഞ്ചും നാടിന് ഗുണമാണ്. ലീസ്റ്റ് മിനിമം നാട്ടിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാശയത്തിലേക്ക്, ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കാത്തൊരു ചിന്തയിലേക്ക്, അതിലേക്ക് ഒരാളെങ്കിൽ ഒരാൾ വരാമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? BJP നിന്ന സമയത്ത് തീവ്രമായ നിലപാടെടുത്ത ആളാണ്. പാലക്കാട് ന്യൂനപക്ഷ വോട്ട് നിർണായകമായ ഒരു സ്ഥലമാണ്. അത് ഏതെങ്കിലും സന്ദീപ് വാര്യറിന്റെ വരവ് ന്യൂനപക്ഷ സമുദായത്തെ വേദനിപ്പിക്കുമോ? സന്ദീപ് വാര്യർ ന്യൂനപക്ഷ അല്ല ഭൂരിപക്ഷ വർഗീയതയിൽ നിന്ന് വരുന്നത് മതേതരത്വത്തിലേക്കാണ്. ഭൂരിപക്ഷ വർഗീയ പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയും ആ ആശയപ്രചരണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിരുന്ന സംഘടനയും ആ ചിന്താധാരയും വിട്ടിട്ട് വരുന്നത് മതേതര രാഷ്ട്രീയത്തിലേക്കാണ്, മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കാണ്. ആ പ്രസ്ഥാനത്തിലേക്ക് ഓരോ ആൾ വരുന്നതും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭൂരിപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാട് ഒരുമിക്കണം എന്ന് ചിന്തിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം അതിൽ ആശങ്കപ്പെടുകയല്ല വേണ്ടത്, ആശ്വസിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഗുണം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടും എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്.